നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നയന സൂര്യയുടെ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ചാൻസലർ ബില്ലിന്റെ തീരുമാനമെടുക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കാൻ വിതരണ കമ്പനികളെ അനുവദിക്കുന്ന ചട്ടഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിനുള്ള ഇൻസെന്റീവ് വെട്ടിക്കുറച്ചു അവിവാഹിതരായ വാടകക്കാരോട് ഒഴിയാൻ ആവശ്യപ്പെട്ട് ഫ്ളാറ്റ് ഓണേഴ്സ് അസോസിയേഷന്റെ വിവാദ നിർദ്ദേശം കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കി കെഎംആർഎൽ വാർത്തകൾ വിശദമായി സംവിധായക നയന സൂര്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും കൊലപാതകമാണെന്ന സംശയത്തെ തുടർന്നാണ് തീരുമാനം എഡിജിപി എംആർ അജിത് കുമാറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് നയനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളെക്കുറിച്ച് പരാമർശിച്ചിരുന്നെങ്കിലും ഇതു സംബന്ധിച്ച് വ്യക്തത വരുത്തിയിരുന്നില്ല ആദ്യ അന്വേഷണത്തിൽ കൃത്യതയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇതേ തുടർന്നാണ് വിശദ അന്വേഷണത്തിന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ചാൻസലർ ബില്ലിൽ തീരുമാനമെടുക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ ബില്ലിൽ ഒഴികെ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ പാസാക്കിയ 16 ബില്ലുകളിലും ഗവർണർ ഒപ്പിട്ടു ചാൻസലർ ബില്ലിൽ രാജ്ഭവൻ നേരത്തെ നിയമോപദേശം തേടിയിരുന്നു 14 സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്നതാണ് ബിൽ ബില്ലിൽ വിശദമായ പരിശോധന നടത്താനാണ് രാജ്ഭവന്റെ നീക്കം റെഗുലേറ്ററി കമ്മീഷന്റെ മുൻകൂർ അനുമതിയില്ലാതെ മാസം തോറും വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കാൻ വിതരണ കമ്പനികളെ അനുവദിക്കുന്ന ചട്ടഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി വൈദ്യുതി ചട്ടഭേദഗതി നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് കേരളം മുമ്പേ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു ഇത് വിതരണ കമ്പനികൾക്ക് അനർഹമായ നേട്ടമുണ്ടാക്കുമെന്നും ഉപഭോക്താക്കൾക്ക് ദുരിതമാകുമെന്നുമാണ് കേരളത്തിന്റെ അഭിപ്രായം കേരളത്തിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഇന്ധനത്തിന്റെ വിലയിലുണ്ടാകുന്ന വർധന ഉൾപ്പെടെ വൈദ്യുതി വാങ്ങുന്നതിനുള്ള അധിക ചെലവ് ആനുപാതികമായി സർചാർജ് വൈദ്യുതി നിരക്കിൽ ഉൾപ്പെടുത്തി എല്ലാ മാസവും ഈടാക്കണമെന്ന് കേന്ദ്രം തീരുമാനമെടുത്തത് ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിനുള്ള ഇൻസെന്റീവ് വെട്ടിക്കുറച്ചു സഹകരണ സംഘങ്ങൾക്ക് 50 രൂപ നൽകിയിരുന്നത് 30 രൂപയാക്കി 25 രൂപ ഏജന്റിനും 5 രൂപ സംഘത്തിനും ലഭിക്കും 2021 നവംബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ധനവകുപ്പ് ഉത്തരവിറക്കിയത് 2021 മുതൽ ഇൻസെന്റീവ് കുടിശ്ശിക ആയിരുന്നു തിരുവനന്തപുരം നഗരമധ്യത്തിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ അവിവാഹിതരായ വാടകക്കാരോട് ഒഴിയാൻ ആവശ്യപ്പെട്ട് ഫ്ളാറ്റ് ഓണേഴ്സ് അസോസിയേഷന്റെ വിവാദ നിർദ്ദേശം അവിവാഹിതർ എതിർലിംഗക്കാരെ ഫ്ളാറ്റിൽ പ്രവേശിപ്പിക്കരുതെന്നും രക്തബന്ധത്തിലുള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനമെന്നും വ്യക്തമാക്കുന്ന സൽക്കുറൽ ഫ്ളാറ്റിന്റെ നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ചു തിരുവനന്തപുരം പട്ടത്തെ ഹീര ട്വിൻസിലാണ് നിർദ്ദേശം മാർച്ച് മാസത്തിൽ തന്നെ കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണം തുടങ്ങാൻ കെഎംആർഎൽ പദ്ധതിയുടെ ജനറൽ കൺസൾട്ടന്റിനെ ഈ മാസം 15 തീരുമാനിക്കും മെട്രോ സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിനുള്ള ഭൂമി ഏറ്റെടുക്കലിലാണ് കാലതാമസം തേടുന്നത് 2 വർഷം കൊണ്ട് രണ്ടാം ഘട്ടം പൂർത്തിയാക്കാനാണ് കെഎംആർഎൽ ലക്ഷ്യമിടുന്നത് ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക